നമസ്കാരം. കേരളത്തിലെ ഒരു ശരാശരി വീട്ടമ്മയ്ക്ക് സ്വർണ്ണക്കടത്തും സ്പ്രിംഗ്ലറും ലൈഫ് മിഷനും ഒന്നും അറിയില്ല. അവർക്ക് കുടുംബനാഥൻ തരുന്ന പണം ഉപയോഗിച്ച് ഒരു മാസം എങ്ങനെയെങ്കിലും തള്ളി നീക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. പത്രങ്ങൾ വായിക്കാത്ത രാഷ്ട്രീയമറിയാത്തവരാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വീട്ടമ്മമാരും. മറ്റു ചിലർ ഭർത്താവിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരാണ്. തനിച്ചുള്ള രാഷ്ട്രീയ അവബോധമുള്ളവർ ചുരുക്കമാണ്. നമ്മുടെ സർവമാന സർവേകളും നടത്തുന്നത് റോഡിൽ തടിച്ചുകൂടി നിൽക്കുന്നവരോടും പെട്രോൾ പമ്പിൽ വരുന്നവരോടും ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവരോടുമാണ്. ഈ പറഞ്ഞവർക്കെല്ലാം അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അവർക്ക് അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയാം. എന്നാൽ കേരളത്തിൽ ചില നിഷ്പക്ഷ വോട്ടർമാരുണ്ട്. അവർ ഏകദേശം 5% അധികമാണ്. അവരാരും സർവേക്കാരോട് സംസാരിക്കാറില്ല. അവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ബുദ്ധിജീവികളായിരിക്കും. അവർ മനസ്സ് തുറക്കുക ശരിയായ വായനയിലൂടെയും അനുഭവങ്ങളിലൂടെയും വെളിച്ചത്തിലായിരിക്കും. രാഷ്ട്രീയത്തെയും കൂടുതൽ ദൂരെ നിന്ന് നോക്കിക്കാണുന്നതും അവരായിരിക്കും. രാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ പൊള്ളത്തരങ്ങളും അറിയാവുന്ന 5% ഓരോ തിരഞ്ഞെടുപ്പിലും ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അവരായിരിക്കും ഭൂരിപക്ഷം സീറ്റും കരസ്ഥമാക്കുക. അവരെ തേടിപ്പിടിച്ച് കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. അവർ ചിതറിക്കിടക്കുന്ന ആൾക്കൂട്ടമായിരിക്കും. ഇവർ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവരും ഭയക്കുന്നവരുമായിരിക്കും. അവരൊരിക്കലും അരാഷ്ട്രീയവാദികളോ രാജ്യദ്രോഹികളോ അല്ല. അവരാണ് യഥാർത്ഥ മനുഷ്യസ്നേഹികൾ. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ അടിമുടി പഠിക്കുകയും നോക്കിക്കാണുകയും ചെയ്യുന്ന അവരെ മാറ്റി നിർത്തിയുള്ള സർവേ ഒരിക്കലും ശരിയാകാറില്ല. പത്രസ്ഥാപനങ്ങൾ മറ്റു സ്വകാര്യ ഏജൻസികളെയാണ് കൂട്ടുപിടിക്കുന്നത്. ഒരു പത്രസ്ഥാപനം മാത്രം നടത്തുന്ന സർവേ ഫലങ്ങളെ കുറച്ചുകൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിയും. എന്നാൽ സ്വകാര്യ ഏജൻസികൾക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടാവും. അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിലൂടെയാവും സർവേ പടച്ചുണ്ടാക്കുന്നത്. എന്നാൽ ഇത്തരം സർവേ ഫലങ്ങൾ പലപ്പോഴും സാധാരണക്കാരെ കുഴപ്പത്തിലാക്കും. ജയിക്കുന്നവർക്ക് വോട്ട് നൽകിയാൽ വോട്ട് പാഴായിപ്പോവില്ല എന്ന മനഃശാസ്ത്രമാണ് ഇതിന് പിന്നിൽ. അതിനാലാണ് സർവേകൾ ചില പാർട്ടിയെ രക്ഷപ്പെടുത്തുന്നത്. കടലിൽ കല്ലെറിയുന്ന പോലെയാണ് ചില സർവേ ഫലങ്ങൾ. ചിലപ്പോൾ മീനിന്റെ തലയിൽ കൊണ്ടൊന്നും വരാം, അപ്പോൾ അവർ ജയിക്കും. 10ൽ 1 കൊണ്ടാൽ 100ൽ 10 ഇത് നമ്മൾ മനസ്സിലാക്കണം. സാക്ഷര കേരളം സർവേ ഫലങ്ങളിൽ കുടുങ്ങിപ്പോവാതെ വോട്ട് വിനിയോഗിക്കുക. വിഷ്ണുന്റെ മൊബൈൽ ടിവി, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.